Hi friends, Prijee's Kitchen like a lava from Sogada. In the Yan Bre Undak and Boguna, Uri Fish Curryan. Adin Vendona, Cherry Vogel, Endoke, Anan Yan and the Viverica. Fish, Dand medium size fish, Kudambuli, Velati little vetcher there, Tengapal, Karavapilla, Upper, Ulli, Velatulli, Inji, Kashmiri, Mulagabodi. Belichena, Manyal, Uluva, Kadu. Tres Sadangalan, Yan is ill chair kuna. The pan under the pan should die in session. Amoko Belichena to Vodaka. Velichenna choodayittundu ini nammakkal adile kadu ittu kodukka കടു പൊട്ടിയതിനു ശേഷം കുറച്ച് ഉലുവ അതിലിട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി കിട്ടിയില്ല ഞാൻ സവാളയുടെ ഹാഫ് ആണ് ഇടുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാം ശേഷം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കൂടുതൽ എരിവ് വേണ്ട അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അത് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി മൂത്ത് പോവാതെ ഇളക്കിയെടുത്ത് അതിലോട്ട് കൊടംപുളി ഇട്ട് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല കുടംപുളി ഇട്ട് വെച്ച വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഇതിനുശേഷം ഉപ്പ്
ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം ഫിഷ് ഇടാൻ നമുക്ക്. ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് നെയ്മത്തിയാണ്. അത് ഇനി നമുക്ക് ഇതിലോട്ട് ഇടാം. മീൻ ഇട്ടിട്ട് ഇളക്കണം, ഒന്ന് ആഡ് ചെയ്തിട്ട് നടച്ചു വെക്കാം. കുറച്ച് നേരം അടഞ്ഞിരിക്കട്ടെ. ആ ഫിഷിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇതിലിറങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കണം, തിരിച്ചിട്ടുണ്ട്. ഞാൻ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ടൈറ്റായിട്ടുള്ള പുളിവെള്ളം ചേർത്തതേ ഉള്ളൂ. ഫിഷിൽ നിന്ന് വരുന്നതാണ് ഈ കുറച്ച് വെള്ളം. സോഫ്റ്റായിട്ട് മാത്രം ഇളകി കൊടുത്താൽ മതി, ഫിഷ് ചീത്തായി പോകും. ഒന്ന് കറക്കി ഒന്ന് ഇവിടെ അടച്ച് വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കറക്കി എടുക്കാം. കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കറക്കിയെടുത്ത് ഫിഷ് കറി ഏകദേശം ശരിയായിട്ടുണ്ട്, റെഡിയായി. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. കുറച്ചുകൂടെ ഒന്ന് കറി വറ്റട്ടെ. ഫിഷ് കറി വറ്റിച്ച മീൻ കറി എന്നാണ് ഇതിന് പറയുന്നത്. ചെറുതായി ഒന്ന് ഒരു ബൗളിൽ ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈസിയായി പറ്റിച്ച ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഈ ഫിഷ് കറി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ ഫിഷ് കറി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത ഒരു ഡിഷുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്.